എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തിന് എന്റെ രക്ഷകനായിട്ട് യൂറിൽ വെള്ളണത്തോളം കാലം ഞാൻ നിൽക്കും. നിങ്ങൾക്കും നമുക്ക് അന്ന് കാണണമെന്നും കണ്ട് നിങ്ങൾ ഇപ്പോഴേ മൂത്രം കുടിച്ചു തുടങ്ങി. ഒരു കാര്യമില്ല, ഒരു ചെലവുമില്ല. എങ്ങും പോട്ട് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണ്ട. മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് ഡോക്ടറെ കണ്ട, എം ഡി കാരനെ കണ്ട, സ്പെഷ്യലിസ്റ്റിനെ കണ്ട, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണ്ട. ഒരു പുതിയ തെറാപ്പി നടൻ കൊല്ലം തുളസി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്ത് അസുഖം വന്നാലും ഡോക്ടറെയോ ഫിസിഷ്യനെയോ ആരോഗ്യ വിദഗ്ധരെയോ ആരെയും കാണാൻ പോണ്ട. നേരെ ഒരു ഗ്ലാസ് എടുക്കുക, അതിലോട്ട് മൂത്രം ഒഴിക്കുക, മൊത്തം അങ്ങോട്ട് കുടിക്കുക. എങ്ങനെയുണ്ട് പുതിയ തെറാപ്പി? സംഖ്യയാണോ? ഇനി എത്ര വലിയവനാണെങ്കിലും അവൻ്റെ കിളി പോയി എന്നങ്ങ് മനസ്സിലാക്കുക. ക്യാൻസറിനൊന്നും ഇനി ചികിത്സ വേണ്ട. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വയം മൂത്രം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ഈ മൂത്രം തെറാപ്പിയിലൂടെ രോഗശമനമുണ്ടാകുമെന്നാണ് ഈ പുതിയ വിദഗ്ധൻ കണ്ടെത്തിയിരിക്കുന്നത്. ഏത് ദുരന്തം കയറി കുടിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യർക്കുണ്ടാകാം. എല്ലാ വാതിലുകളും അടയുമ്പോഴും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പരാജയപ്പെടുമ്പോഴും എല്ലാ വാതിലുകളും നമുക്കെതിരെ കുട്ടിയെ അടയിക്കുമ്പോഴൊക്കെ എതിനെയും കയറി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും. എനിക്കൊന്നും ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറയുന്ന മഹാ രോഗം എനിക്ക് പിടിപെട്ടപ്പോൾ എല്ലാം അവസാനിച്ചു. ജീവിതം അവസാനിച്ചു, ഇത് മുന്നോട്ടുള്ള വഴിയില്ല. മരിക്കാൻ എനിക്ക് അനുവദിക്കുന്നതുമില്ല. ഈ ലോകത്തോട് ചില കടപ്പാടുകളൊക്കെ ഉള്ള മനുഷ്യനോട് ജീവിച്ചിരിക്കണമെന്നുള്ള അലഭ്യമായ മോഹങ്കാരം കുറച്ചുള്ള നാം ജീവിച്ചിരിക്കണമെന്നുള്ള മോഹമുണ്ട്. പല വഴികളും തേടി അങ്ങനെ കാണുന്നതും കിട്ടുന്നതെല്ലാം കഴിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിലാണ് ജീവൻ തെറാപ്പിയെ കുറിച്ചായിരുന്നു ഞാൻ എന്റെ പ്രയോഗം തുടങ്ങിയത്. ഞാൻ വിജയിച്ചു. ആ മഹാമൂർത്തനെ ഞാൻ കൊണ്ടു. ക്യാൻസറിന്റെ അസുഖം വന്നത് എനിക്ക് 12 വർഷമായി. അതിനോടൊപ്പം ന്യൂറോപ്പതി എന്ന അസുഖം വന്നതാണ്. എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ട്, കൈകാര്യങ്ങളുടെ എല്ലാം നഷ്ടമായി, സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ എനിക്ക് കുഴപ്പം. അപ്പൊ വയസ്സ് നിങ്ങൾ തോന്നുന്നത് പോലെ 75 വയസ്സ് എന്റെ നിറവിലാണ്. ഈ വരുന്ന 2-ാം തീയതി 28-ാം തീയതി 28-5 75 വയസ്സ് ഞാൻ പ്രവേശിക്കുന്നു. ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ട് എനിക്ക് കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല. ഇനി കൂടിപ്പോയാൽ 10, 20, 25 കൊല്ലം കൂടെ ഞാൻ ജീവിക്കും. എന്റെ കൂട്ടിന് എന്റെ ശക്തിക്ക് എന്റെ ബലത്തിന് എന്റെ രക്ഷകനായിട്ട് യൂറിൽ വെള്ളണത്തോളം കാലം ഞാൻ നിൽക്കും. നിങ്ങൾക്കും നമുക്ക് അന്ന് കാണണമെന്നും കണ്ട് നിങ്ങൾ ഇപ്പോഴേ മൂത്രം കുടിച്ചു തുടങ്ങി. ഒരു കാര്യമില്ല, ഒരു ചെലവുമില്ല. എങ്ങും പോട്ട് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണ്ട. മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് ഡോക്ടറെ കണ്ട, എം ഡി കാരനെ കണ്ട, സ്പെഷ്യലിസ്റ്റിനെ കണ്ട, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണ്ട. അറിയുക, കുടിക്കുക. ഇതിനൊന്നും പ്രിപ്പറേഷൻ ചെയ്യുന്ന ആവശ്യമില്ല. ഇതന്നെ അവരുടെ പത്രക്കാരെല്ലാം വെച്ചപ്പോൾ പത്രക്കാർ പലരും പറയുന്നു, ചേട്ടാ എന്റെ അച്ഛൻ കുടിക്കാറുണ്ട്, എന്റെ അമ്മയ്ക്ക് ഇന്ന അസുഖം വന്നപ്പോൾ അതാണ് കഴിച്ചത്. പക്ഷെ മടിയാണ്, പറയാൻ മടിയാണ്. ശ്രീനിവാസ്, ഞാൻ ഒന്ന് സന്തോഷിച്ചതാണ് കാര്യം. ശ്രീനിവാസൻ ഇവിടെ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് ആശാനി ഞാൻ വരും. എന്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ച കാലം എന്റെ റോളൊന്ന് മാറുമല്ലോ. കൊല്ലം തുളസി പറയുന്നതിനേക്കാട്ടും ശ്രീനിവാസൻ പറയുന്നതായിരിക്കും. ഈ മോഹൻലാൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഇവർക്ക് എന്തോ ചമ്മല. ഞാൻ ഒരുപാട് നായികമാരുമല്ല, അവരെ കാണും നല്ല വിചാരിക്കുന്ന വിചാരിച്ചായിരിക്കാം. ഈ ലോകം ഉറക്കം പറയുന്ന ഒരു അവസരം വരും, ഇന്നല്ലെങ്കിൽ നാളെ, ഉറപ്പാ. രാഷ്ട്രീയ പ്രമാണിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, എനിക്കറിയാം. ഇദ്ദേഹം എന്റെ ഞാൻ നമ്മുടെ വൈചാരികമായിട്ട് രാമനിലയത്തിൽ വന്ന എന്റെ ഒരു വളരെ അടുത്ത വർഷങ്ങളായിട്ടുള്ള സ്ത്രീകളാണ്. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ അറിയാനായിട്ട് വരിക. തുടങ്ങിയിട്ടില്ല, തുടങ്ങും. പക്ഷെ എന്റെ അറിവ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ കട്ടണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പെണ്ണ് കേട്ടിട്ടുമില്ല. അപ്പൊ ഈ ഇരിക്കുന്ന രഹസ്യം മൂത്രം ഞാൻ സംസ്ഥാനത്തിന് എവിടെയും ഉറക്കെ പറയും. അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികളും നിസ്സാരമൊന്നുമില്ല. വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള, അറക്കുന്ന ഭാഷയിലുള്ള വാക്പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്ന് ഇന്നും വന്നിട്ടുണ്ടിരിക്കുക. പക്ഷെ ഞാനിത് കാണാറില്ല, കേൾക്കാറില്ല. എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോട് പറയാം, എനിക്ക് അറിയിക്കാൻ പറ്റും. രാമാഷൻ രാവിലെ കിട്ടിയിട്ടുണ്ട്. നായിന്റെ പോലെ തെളിവാണ്. കോഴിക്കോട് ഞാൻ ജോലി ചെയ്താൽ നായിന്റെ പോലെ പറയുന്നത് വലിയ വിലയില്ലാതെ
അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ട് എന്താ എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാ ഞാൻ ഈ കുടിക്കേണ്ടത്? ഈ വിളിച്ചവന്റെ മൂത്രമല്ല, അവന്റെ അപ്പന്റെ മൂത്രവുമല്ല, എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരുടെ അയക്കുന്നു? സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാമെന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ വശത്തെ കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മാഷാണ് കഥാപാത്രം, രണ്ടായിരത്തിന്റെ വേറെ സഹോദരങ്ങൾ ബാലേന്ദ്രമാക്കി ഇതിന്റെ കാരണമാണ്. ഇതിന്റെ മറ്റൊരു ശക്തനായ പേരാണ് അദ്ദേഹത്തിന്റെ അസംഷനൊന്നും എനിക്കില്ല. ഞാൻ ഇത് കേട്ട് ഒരു ചന്ദ്രനെ പോലെ സൂര്യന്റെ വെളിച്ചത്തിൽ കൂടെ പ്രകാശിക്കുന്ന ഒരു ചന്ദ്രനാണ് ഞാൻ ഇതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുടിക്കുന്നവർ കുടിച്ചുകൊണ്ടേയിരിക്കും, നിർത്തുന്നവർ നിർത്തിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഞാനും അത് നിർത്തും, എനിക്ക് തോന്നാൻ ചിലപ്പം തുടങ്ങും. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ള സമയം അനുഗ്രഹിച്ചിരിക്കുന്നു. മൂത്രം പരിപാവനമാണ്, പരിശുദ്ധമാണ്, ഉപയോഗപ്രദമാണ്, വിലയില്ലാതെ കിട്ടുന്ന ആധുനിക ലോകത്ത് ഒരു സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകുന്ന ഒരു അസുഖം വരുമ്പോൾ ആശുപത്രി കയറി ഇറങ്ങാനുള്ള കാര്യം കണ്ടറിയാം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവായാൽ ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് പലർക്കുള്ളത്. ക്യാൻസർ അറിയാം, ക്യാൻസറിന് വേണ്ടി അച്ഛനും അമ്മയ്ക്കും അശേഷം ധനവാന്റെ വീട്ടിൽ ക്യാൻസർ രോഗം വന്നാൽ അവർ തുണയെ കുറിച്ചോ ചെലവിനെ കുറിച്ചോ നോക്കാറില്ല. എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ രക്ഷിക്കണം, എന്റെ അമ്മയെ രക്ഷിക്കണം, പൈസ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, അതിനുവേണ്ടി തുക കൂട്ടിക്കൊണ്ടിരിക്കുക. അവസാനം എന്താ സംഭവിക്കുന്നത്? ഉള്ള പണമെല്ലാം പോവുകയും ചെയ്യും, ജീവന് പോകും. ക്യാൻസർ രോഗം വന്ന 50% ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക, അത് സത്യമാണ്. പിന്നെ ബാക്കി 50% രക്ഷപ്പെടുന്ന പല സ്ഥലങ്ങളും വലിയ ലിംഫോം എന്ന അധികം അപകടകാരിയല്ലാത്ത എന്റെ സഹോദരിക്ക് ക്യാൻസർ വന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ധൈര്യതെറാപ്പി, കീമോതെറാപ്പി വരുമ്പോൾ ധൈര്യതെറാപ്പി കൂടെ നിർമ്മിച്ചോ. ഞാൻ നിർമ്മിച്ചോ കുടിക്കുക, ഒരു നാമം മാനം വിചാരിക്കേണ്ട കാര്യമില്ല. ആരെ കാണിച്ചതല്ലോ കുടിക്കുന്നത്? ഭർത്താവ് അറിയാതെ ഭാര്യയും കുടിക്കാൻ ഭാര്യ അറിയാതെ ഭർത്താവ് കുടിക്കുക. ചില വീടുകളിൽ ഭാര്യമാരെ പറഞ്ഞു മൂത്രം കുട്ടികളുടെ എന്റെ അടുത്ത് വന്ന് കിടക്കരുത്. ആ പെണ്ണുമ്പോഴുള്ള വ്യാജം എന്ന് നാട്ടമുള്ള കേസാണ്, അത് പറയുന്നതാണ് നാട്ടത്തിൽ. ഇതിന് ഒരു നാട്ടവും ഇല്ല. നിങ്ങൾ രാവിലെ വെറുതെ മണപ്പിച്ചു നോക്കുകയാണ്, അറിയാം, അറിയാവുന്നവരാണ് കൂടെ വന്നിരിക്കുന്നത്. ഇതവിടെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, വീരക്കാരനാണ്. അദ്ദേഹം ഒരുപാട് മൂത്രം ഒഴിക്കാനായിട്ട് ഒഴിച്ചു വെച്ച മൂത്രം, പക്ഷെ പുള്ളന് വരുന്ന അന്നത്തെ ഗ്ലാസ് ഒഴിച്ചു വെച്ചിട്ടാണ് മാറിപ്പോയി. അദ്ദേഹം മക്കൾ രണ്ടു വരുമ്പോൾ അതിൻ്റെ അടുത്ത് കുടിച്ചു. അച്ഛൻ എന്തല്ലേ പറഞ്ഞു, എന്തുവാണ് അച്ഛൻ? ഞാൻ ഈ ഗ്ലാസിന്റെ നേരത്തെ കുടിച്ച് തന്നെ എന്തിനത്? അയ്യോ ജി മോളെ അത് എങ്ങനുണ്ട്? അതിന്റെ മനസ്സിലായ കണക്കമില്ലാത്ത ആ കാട്ടിക്കൊണ്ട് പറഞ്ഞ അതിന് ടേസ്റ്റ് ഇല്ല. പുള്ളി പുള്ളിനെ കുറിച്ച് അത് ബിയറിന്റെ കഴിഞ്ഞ ബിയറിന്റെ ഏതൊരു അംശം എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ പുള്ളി ആ കുഞ്ഞുങ്ങള് ഇന്ന് 11 വയസ്സും 7 വയസ്സുള്ള രണ്ട് കുട്ടികളും ഇന്നും നല്ല തികഞ്ഞും മൂത്രപാനിയുള്ള ഒരു അസുഖമൊക്കെയില്ല. ഞാൻ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മോപ്പ് വലിച്ച് എപ്പോഴും എന്നും അസുഖമാണ്. മണികണ്ഠന്റെ ഭാര്യയ്ക്ക് രണ്ട് കുട്ടികൾക്ക് എന്നും അസുഖമായി. പിന്നെ അവർ എല്ലാ രോഗത്തിനും കരുതുന്നതാണ് മത്സരിച്ച് ആ വീട്ടിൽ മൂത്രം കുടിക്കുക. ഞാൻ തമാശ രൂപത്തിലാണ് പറയുന്നത്, ഒത്തിരി കണ്ടതാണ്. ഇതിലേതൊരു ചെറുപ്പക്കാരൻ സീറോസിസ് പിടിച്ച് ശരീരം മൊത്തം അലിഞ്ഞ് കണ്ടൻ അറപ്പ് തോന്ന വെറുപ്പ് തോന്ന അകറ്റി നിർത്താൻ തോന്നുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന അതിൽ നിന്ന് ഞങ്ങൾ പിടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടു ഉപയോഗിച്ചു. പിന്നെ ചെറുപ്പക്കാരൻ എന്ത് ഭാഗ്യവാനായിട്ട് കഴിയാണ് ജോലി ചെയ്ത് കുടുംബദേവക്ഷണം. നിങ്ങളുടെ സകലവിധ അസുഖങ്ങൾ നാണമില്ലാതെ മാനമില്ലാതെ കുടിക്കുക. ഞാൻ പറയാൻ പറയുന്നത് നമ്മുടെ മൂത്രമാണ്, അന്യന്റെ മൂത്രമല്ല. കുടിച്ച് തുണയിക്കോ, കുറച്ചു കാലം കൂടെ വേണം ജീവിക്കാം, പണം ചെലവില്ല. ഇതൊരു ധാർമ്മികമായ കടമ നമുക്കുണ്ട്, ധർമ്മം നമുക്കുണ്ട്. കാര്യം ഈ മെഡിക്കൽ എക്സ്പെൻസിന് പാവപ്പെട്ടവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഒരു മെഡിക്കൽ കോളേജിൽ പോകാനോ ഒരു ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റത്തില്ല. അത്തരം പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ കണ്ടുപിടിച്ച് അവരെ മനസ്സിലാക്കിട്ട് പറഞ്ഞ് മനസ്സിലാക്കും എന്താണ് മൂത്രം, മൂത്ര പേസ്റ്റ് ആണോ, അതിനെ കുറിച്ചൊക്കെ അറിയാമെന്നുണ്ടെന്ന് ഞാൻ വിശദീകരിക്കുന്നു. എങ്കിൽ ഇന്നുള്ള ആളുകൾ പറയും അറിയാൻ മേത്ത പറ്റും. മൂത്രം ചെയ്യാത്തവരാണ് കൈവെക്കുമോ, ഈ മൂത്രം ഇതോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട്? ഒരാളെ ഒരാളെ ഉള്ളു.
ഇന്ന് ഇവിടെയൊക്കെ കുടിച്ചിട്ടേ പോകാവൂ. ഇവിടെ വന്ന് അങ്ങോട്ട് വാ, പിന്നെ ഒന്നുമില്ല, ഇങ്ങോട്ട് കയറി ഒരു കപ്പ് എടുക്കുക, ഒഴിക്കുക, കുടിക്കുക, ഒന്നുമില്ല. നിസ്സാര, ഞാൻ വൈകാതെ ഒരു കയറിയത് ഒരു കപ്പും പഠിച്ചുണ്ടാകുന്നു. ആദ്യത്തെ അവർ മടുപ്പ് മാത്രമേ കൊടുക്കൂ, വളിച്ച റമ്മ കുടിക്കുമ്പോ ഒരു പ്രശ്നമില്ല. അഞ്ചാറ് ദിവസം പഴക്കമുണ്ട്, മീൻ അങ്ങനെ പഴക്കമൊന്നും ഇതാണ് സ്മെല്ല്, ഒരു സ്മെല്ലുമില്ല, നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, കാര്യം സമയം തവണങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. എനിക്ക് എന്റെ ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ കാണാനൊക്കെ ശ്രീരാവത്തും അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, ഒരു സമുദായ സംഘടനയുടെ രാമഭദ്രൻ, കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ്. ഒരു വാക്ക്, ഒരു വാക്കെന്ന് പറഞ്ഞ് എനിക്ക് വന്ന അദ്ദേഹം ഇവിടെ വെച്ച് പരസ്യമായിട്ട് മൂത്രം കുടിക്കാൻ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്ന അവസാനം. അപ്പൊ എല്ലാവർക്കും നന്മകൾ ഞാൻ നേടുകയാണ്. ഈ പരിശുദ്ധമായ പരിപാടി വീക്ഷിച്ചതാണ്. ഇന്നത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം ഞങ്ങളുടെ നടക്കുമോ നടക്കുമോ ഇവിടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. കൊടക്കനാഥനെയും ജഗന്നാഥനെയും താങ്കളെ പള്ളികളുടെ മോസ്കളുടെ എല്ലാം ഞങ്ങളുടെ ആ ദൈവങ്ങളെല്ലാം ഇട്ടാൽ ഞങ്ങൾ മൂത്രം തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താമെന്ന് കരുതല്ലേ. പറഞ്ഞ ആര് മണ്ടനാവും? കാര്യങ്ങളെക്കുറിച്ച് നല്ല സാമാന്യ ധാരണയുള്ളവർ പറഞ്ഞു കൊടുത്താൽ അവൻ വിവരമില്ലെന്ന് തന്നെ പറയും. അതാണല്ലോ സംഗി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥാന്തരങ്ങൾ വരുമ്പോൾ പല തെറാപ്പിസ്റ്റുമാരെയും കാണാൻ പോകും. അങ്ങനെ ചെന്ന് ഏതോ ഒരു തെറാപ്പിസ്റ്റാണ് മൂത്ര തെറാപ്പിസ്റ്റ്, കണ്ട് ഉപദേശം കൊടുത്തു. ഇപ്പൊ എന്ത് വേണം, നാട് നീളെ മൈക്ക് കെട്ടി കുറെ പേരെ കൂടി തെറാപ്പിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഏത് തെറാപ്പി? മൂത്രം തെറാപ്പി. എന്ത് ചെയ്യൂടെ? പേര് കൊല്ലം തുളസി, ഡെസിഗ്നേഷൻ അറിയപ്പെടുന്ന നടൻ, കയ്യിലിരുപ്പ് ഇതൊക്കെയാണ്. സംഗീത ട്രെയിനിങ് കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഏത് നിലവാരം വരെ? നേരത്തെ ഗോമൂത്രത്തെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നതെങ്കിൽ ഇപ്പോൾ അത് അതിനേക്കാൾ എഫക്റ്റീവാണ് സ്വന്തം മൂത്രമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കേട്ട ചിരിക്കുക അല്ലാതെ മറ്റു നിർവാഹമില്ല.